നമസ്കാരം ചരിത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഹൊമിനഡുകളെ ജീനസുകളായി വിഭജിക്കുന്നതായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട രണ്ട് ജീനസുകൾ ഏതെല്ലാമായിരുന്നു ആസ്ട്രോപിത്തക്കസും ഹോമോയും അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതിനെക്കുറിച്ച് പഠിച്ചു ആസ്ട്രോപിത്തക്കസിനെ കുറിച്ച് പഠിച്ചു ഇനി അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ജീനസായ ഹോമോയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് ദ ടേം ഹോമോ ഈസ് എ ലാറ്റിൻ വേർഡ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോഴേക്കും ലാറ്റിൻ എന്ന് പറഞ്ഞു അതുപോലെ ഹോമോ എന്ന പദവും ഒരു ലാറ്റിൻ പദമാണ് ഒരു ലത്തീൻ പദമാണ് വിച്ച് മീൻസ് മാൻ എന്നാണ് മനുഷ്യൻ എന്നാണ് ഹോമോ എന്ന പദത്തിൻ്റെ അർത്ഥം ഹോമോ ഇൻക്ലൂഡ്സ് സെവറൽ സ്പീഷിയസ് ഹോമോയിൽ നമുക്ക് ധാരാളം സ്പീഷ്യസുകളെ കാണാൻ കഴിയും അതിൽ ചില സ്പീഷ്യസുകളെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഒന്നാമത്തെ ആദ്യത്തെ സ്പീഷ്യസ് ഹോമോ ഹബിലിസ് അപ്പോൾ ഹോമോ ഹബിലിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ടൂൾ മേക്കർ എന്നാണ് ഉപകരണ നിർമ്മാതാവ് രണ്ടാമത്തെ വിഭാഗം ഹോമോ ഇറക്നസ് അപ്രൈറ്റ് മാൻ എന്ന് പറയും നിവർന്ന് നിൽക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ നിവർന്ന മനുഷ്യൻ മൂന്ന് ഹോമോസാപ്പിയൻസ് തിങ്കിങ് മെൻ ഓർ വൈസ് മെൻ ചിന്തിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ വിവേകിയായ മനുഷ്യൻ ഇനി നമുക്കതിലെ ഓരോ സ്പീഷ്യസുകളെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി ഹോമോഹബിലസ് അപ്പം ഹോമോഹബിലസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കണ്ടുപിടുത്തം ഇവിടെ എന്നാ കണ്ടെത്തുന്നത് ഓൾഡ് വായ് ഗോർജിൻ ടാൻസാനിയ അപ്പോൾ ടാൻസാനിയയിൽ ഓൾഡ് വായി ഗോർജിൽ നിന്നാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ ഓൾഡ് വായ് ഗോർജ് പഠിച്ചു ആസ്ലോപിത്തക്കസ് ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ഓൾഡ് വായ് ഗോർജിൽ നിന്നും ആന്ത്രോപോളജിസ്റ്റുകളായ മേരി ലീക്കയും ലൂയി ലീക്കയും ഏതിൻ്റെ റിമൈൻസുകൾ അണേർത്ത് ചെയ്യുന്നത് ആസ്ട്രോപിത്തക്കസിന് അൻപത്തി ഒൻപതിലാണ് അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത് വലിയ കാലതാമസമില്ല ഏർലിയസ്റ്റ് ഹോമോ ഫോസിൽസ് അപ്പോൾ ഹോമോയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഫോസിലുകൾ കണ്ടെത്തുന്നത് ഏതൊരു കാലഘട്ടത്തിലാണ് വലിയ കാലതാമസം നയൻറ്റീൻ സിക്സ്റ്റി സിക്സ്റ്റി ത്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും അറുപത്തി മൂന്നിനുമിടയിലാണ് ഹോമോ ഹബിലസുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തം എവിടെ നടത്തുന്നത് ഓൾഡ് വായ് ഗോർജിൽ നിന്നും കണ്ടെത്തുന്നത് ഈ ചിത്രം ഒന്ന് നോക്കുക അതെങ്കിലും കാണാൻ കഴിയും ഈ ഹബിലസുമായി ബന്ധപ്പെട്ട അപ്പോൾ ആ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഹാൻഡ് ആൻഡ് ഫുട് ബോൺസ് ഹാൻഡ് ഫുട് ബോൺസ് അപ്പോൾ കൈകളുടെ അതുപോലെ തന്നെ പാദങ്ങളുടെ അസ്ഥികൾ ലോ ലോവർ ജോ ഒരു കീഴ്ത്താടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പാർട്സ് ഓഫ് ദി ടോപ്പ് ക്രാനിയം ടോപ്പ് ക്രാനിയത്തിൻ്റെ ടോപ്പ് ക്രാനിയം എന്ന് പറഞ്ഞാൽ തലയോടിയുടെ മുകൾ ഭാഗത്തിൻ്റെ ചില ഭാഗങ്ങളും നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ തൊള്ളായിരത്തി അറുപത്തിനാല് നയൻറ്റീൻ സിക്സ്റ്റി ഫോറിലാണ് മൂന്ന് ആന്ത്രോപോളജിസ്റ്റുകൾ ചേർന്നുകൊണ്ട് they announced the ദ ഡിസ്കവറി ഓഫ് ന്യൂ സ്പീഷിയസ് ദാറ്റ് ഈസ് ഹോമോ ഹബിലസ് ഇപ്പം നമ്മുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഹോമോഹബിലസിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഓൾഡുവായ് ഗോർജ് എന്നുള്ള സ്ഥലം സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ടെക്സ്റ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഓമോ ഇൻ എത്തോപ്യ എത്തോപ്യയിലെ ഓമോയാണ് ഹോമോഹബിലസുമായി ബന്ധപ്പെട്ട മറ്റൊരു സ്ഥലം അപ്പോൾ മറ്റ് കണ്ടുപിടുത്തങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളാണ് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഓമോ ഇൻ എത്തോപ്പിയ അതുപോലെ തന്നെ ഓൾഡ് വായ് ഗോർജ് ഇൻ ടാൻസാനിയ അപ്പോൾ നിങ്ങൾ ഈ പൂപടം ഒന്ന് നോക്കൂ ലോക പൂപടമാണ് അവിടെ ഓരോ കോണ്ടിനുകളും വ്യത്യസ്ത കളറുകളിൽ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഓസ്ട്രേലിയ കാണാം അത് വ്യത്യസ്ത വേറെ കളറാണ് ദെൻ ഏഷ്യ അത് ഓറഞ്ച് കളറിൽ കാണാം ദെൻ യൂറോപ്പ് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അത് ഗ്രീൻ കളർ പച്ച കളറിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ആ മഞ്ഞ കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആഫ്രിക്ക ഒന്ന് നോക്കുക അപ്പോൾ ആ ആഫ്രിക്കയിലാണ് എത്തോപ്പിയയും എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ എവിടെയാണ് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിലെ തന്നെ മറ്റൊരു ഭൂപടം നിങ്ങൾക്ക് കാണാം അതിൽ വ്യക്തമായി ഈ രണ്ട് സ്ഥലങ്ങൾ ഹോമോ ഹബിലസിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ച രണ്ട് പ്രദേശങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഹോമോ ഹബിലസുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തം അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഹോമോ ഇറക്ടസ് ദ ഏർലിയസ്റ്റ് ഫോസിൽസ് ഓഫ് ഹോമോ ഇറക്ടസ് ഹവ് ബീൻ ഫൗണ്ട് ബോത്ത് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക അപ്പോൾ ഹോമോ ഇറക്ടസുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ എവിടെന്നെല്ലാം കണ്ടെത്തിയിട്ടുണ്ട് ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഏഷ്യ ആദ്യം നമുക്ക് പരിശോധിച്ച് നോക്കാം ഇൻ എയ്റ്റീൻ നയൻറ്റി വൺ നയൻറ്റി ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് ദ ഫസ്റ്റ് ഡിസ്കവറീസ് ഓഫ് ഹോമോ ഇറക്ടസ് ഇൻ ജാവ വാസ് മെയ്ഡ് ബൈ യൂജിൻ ഡിബോയ്സ് എ ഡച്ച് മെഡിക്കൽ ഡോക്ടർ അപ്പം ആയിരത്തി എണ്ണൂറ് ശ്രദ്ധിക്കണം ഏഷ്യയിലെ ഹോമോ ഇറക്ടസുമായ കണ് ഹോമോ ഇറക്ടസുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളിലാണ് എവിടെയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ജാവ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നാണ് ഏഷ്യയിലെ ജാവ എന്ന് പറയുന്ന പ്രദേശമാണ് അപ്പോൾ നേരത്തെ കണ്ട അതേ ഭൂപടം ഒന്നുകൂടെ നോക്കുക ഈ ജാവ എവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് തിരിച്ചിലേക്ക് വരാം ആസ്ട്രേലിയ ആസ്ട്രേലിയയുടെ ആസ്ട്രേലിയ നമ്മൾ കണ്ടു ഒരു ഒരു വയലറ്റ് കളറിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആസ്ട്രേലിയയുടെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ഏഷ്യയുടെ നമ്മൾ കണ്ടു അതിൻ്റെ ആ ഓറഞ്ച് കളറിലെറിയ ഒരു ദ്വീപാണ് ജാവ എന്ന് പറയുന്നത് അപ്പം ഈ ജാവയിൽ നിന്നാണ് ആദ്യത്തെ കണ്ടുപിടുത്ത നടക്കുന്നത് ആരാ കണ്ടുപിടിച്ചത് യൂജിൻ ഡിബോയ്സ് അന്ന് അദ്ദേഹം അതിനെ എന്താ ഹോമോ ഇറക്ടസ് എന്നല്ല അദ്ദേഹം അതിനെ വിളിച്ചത് അപ്പോൾ അതിനെ വിളിച്ച പേര് എന്താ വിളിച്ചത് പിത്തിക്കാൻ ത്രോപ്പസ് ഇറക്ടസ് എന്നാണ് പിത്തിക്കാൻ ത്രോപ്പസ് ഇറക്ടസ് എന്നാണ് വിളിച്ചത് ആ പിത്തിക്കാൻ ത്രോപ്പസ് ഇറക്ടസ് എന്ന വാക്കിന്റെ അർത്ഥം അപ്രൈറ്റ് എന്നാണ് അദ്ദേഹം അതിനെ വിളിച്ചത് എന്താണ് അപ്രൈറ്റ് ഏപ് അപ്രൈറ്റ് മാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ഹോമോ എറാക്ട്രസ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് മാൻ എന്നാണ് പറഞ്ഞത് നിവർന്ന മനുഷ്യൻ എന്നാണ് പറഞ്ഞത് പക്ഷേ ഡുബോയ്സ് അതിൻ്റെ കൂടെ ഒന്നും കൂടെ വെച്ചു എന്താണ് അപ്രൈറ്റ് ഏപ്പ് മാൻ അപ്രൈറ്റ് ഏപ്പ് മാൻ എന്ന് പറഞ്ഞാൽ എന്താ നിവർന്ന് നിൽക്കുന്ന ആൾക്കുരങ്ങായ മനുഷ്യൻ യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചു എന്താ പഠിച്ചിട്ടുള്ളത് ഏപ്പിൻ്റെ സവിശേഷതയും മനുഷ്യൻ്റെ സവിശേഷതയും നമുക്ക് ഏത് സ്പീഷ്യസ് ഏത് ജനസിലേ കാണാൻ പറ്റുകയുള്ളൂ ഏതിലേ കാണാൻ കഴിയുകയുള്ളൂ ആസ്ലോ പിത്തക്കസ് അല്ലേ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അതിനുശേഷം നയൻറ്റീൻ തേർട്ടി സിക്സിൽ തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വിദ്യ ഗ്യാൻ ത്രോപ്പസറെസുമായി റിലേറ്റ് ചെയ്തു ബന്ധപ്പെട്ടുള്ള ടീത്ത് ജോ ആൻഡ് ക്രാനിയം അതിൻ്റെ പല്ലുകൾ ജോസ് താടിയല്ല് അതുപോലെ തന്നെ അതിൻ്റെ തലയോട്ടി വെയർ റിക്കവേർട്ട് കണ്ടെത്തുകയും ഇൻക്ലൂഡിങ് ആൾമോസ്റ്റ് എ കംപ്ലീറ്റ് ക്രാനിയം ഓഫ് എ ചൈൽഡ് ഫ്രം മോഡ് ജോ കർത്തോ അത് മറ്റൊരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ അപ്പോൾ ഇത് കിട്ടുന്നതോടൊപ്പം ഏതാണ്ടൊരു പൂർണ്ണമായൊരു തലയോട്ടി ചൈൽഡ് ഫ്രം മോഡ്ജോക്കർത്തോ ഇത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഏഷ്യയിലെ കണ്ടുപിടുത്തത്തിൽ മോഡ്ജോ കർത്തോ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് സൂചി ഒരു പ്രായം ഒരു കുട്ടിയുടെ ഒരു തലയോട്ടി നമുക്ക് കിട്ടുന്നു ആ സ്പെസിമൻ അവരങ്ങനെ തന്നെ വിളിച്ചു ഇതെന്ന് വിളിച്ചു മോഡ്ജോക്കർത്തോ ചൈൽഡ്സ് അപ്പോഴും ഇതിനെ എന്തെന്ന് വിളിച്ചില്ല ഹോമോ ഇറക്ടസ് എന്ന് വിളിച്ചില്ല മുപ്പത്തിയാറിലും വിളിച്ചില്ല തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ സ്പീഷ്യസിൻ്റെ സവിശേഷത വളിച്ചുകൊണ്ട് ഇതിനെ ഹോമോ ഇറക്റ്റസ് എന്ന സ്പീഷ്യസിലേക്ക് ഏതിനെ ഉൾപ്പെടുത്തുന്നത് പിത്തിക്കാൻ ത്രോപ്പസ് ഇറക്ടസിനെ ഉൾപ്പെടുത്തുന്നത് രണ്ടാമത്തെ സ്ഥലം അത് ടെക്സിനകത്ത് സൂചിപ്പിക്കുന്നത് സാഞ്ചിറൺ ഇതിന് ഇത് മോഡ്ജോക്കർത്തയും ജാവയിലാണ് സാഞ്ചിറണും ജാവയിലാണ് അപ്പോൾ സാഞ്ചിറനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അവിടെ എന്ത് ചെയ്യുന്നത് അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് അപ്പോൾ അതിന് ആദ്യം കിട്ടിയ സ്പെസിമെൻ ആ സ്പെസിമെൻ തന്നെ ഒരു സ്കള്ളാണ് ഒരു തലയോട്ടിയാണ് ആ സ്പെസിമെൻ അവർ പേര് കൊടുത്തു സാൻജുറൻ സെവൻറ്റി എന്നതാണ് ആ സ്പെസിമന് പേര് കൊടുക്കുന്നത് ആ തലയോടിയുടെ ചിത്രം നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഏഷ്യയിലെ രണ്ട് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഏതെല്ലാം മോജോക്കർത്തോയും സാഞ്ചുറണും അപ്പോൾ നേരത്തെ നമ്മൾ ലോക ഭൂപടം കണ്ട് ഇത് ഹോമോ ഇറക്റ്റസിൻ്റെ ലോകത്ത് നിന്നും കണ്ടെത്തിയ പ്രദേശങ്ങളുടെ ഒരു വേൾഡ് മാപ്പാണ് ഭൂപടമാണ് അപ്പോൾ ആ ഭൂപടത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞു ജാവ എവിടെ നിന്ന് കാണിച്ചു തോന്നുന്നു അപ്പോൾ ആ മോർജോ കർത്തോ നിങ്ങൾ നോക്കുക അതിനകത്ത് മോർജോ കർത്തോ മോർജോ കർത്തോ നമുക്ക് അവിടെ കാണാൻ കഴിയും ആ മോർജോ കറത്തോ എന്ന് എഴുതിയിട്ട് അതിനകത്ത് അതിൻ്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയുള്ളൂ വൺ പോയിൻറ്റ് എയ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് എട്ട് ദശലക്ഷം വർഷമെന്ന് എഴുതിയിട്ടുണ്ട് ആഫ്രിക്കയ്ക്ക് പുറത്തു നിന്നും കിട്ടിയ സ്പെസിമനുകളിൽ ഏറ്റവും പഴക്കമുള്ളത് ഹോമോ ഹോമോ ഇറക്ടസുമായ അല്ലെങ്കിൽ ഏറ്റവും പഴക്കമുള്ള സ്പെസിമൻ എന്ന് പറയുന്നത് ഈ ഒന്നേ പോയിൻ്റ് എട്ട് ദശലക്ഷം വർഷം പഴക്കമുള്ള മോജോ കർത്തോ സ്പെസിമനാണ് അപ്പോൾ ഇതിന് പഴയതായിട്ട് അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഒന്നും ആഫ്രിക്കയ്ക്ക് പുറത്തുനിന്ന് കിട്ടിയിട്ടില്ല ഒന്നേ പോയിൻ്റ് എട്ട് ദശലക്ഷം വൺ പോയിൻ്റ് എയ്റ്റ് നിന്ന് അവിടെ എഴുതിയിട്ടുണ്ട് മറ്റൊരു പ്ലേസ് ആണ് സാഞ്ചുറ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളാണ് ഹോമോ ഇറക്റ്റസുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ സൂചിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ ആ ഭൂപടം കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ഒരുപാട് ഏഷ്യയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് പഠിക്കാനുള്ള ഈ രണ്ട് സ്ഥലങ്ങളേ ഉള്ളൂ മോഡ്ജോക്കെത്തോയും സാഞ്ചുറനും ഇത് രണ്ടും എവിടെയാണ് ഏത് സ്ഥലത്താണ് ജാവയിലാണ് ഇനി നമുക്ക് ആഫ്രിക്കയിലേക്ക് നോക്കാം അപ്പോൾ ഹോമോ ഒറാക്ടസ് നമ്മൾ ഏഷ്യ പഠിച്ചപ്പോൾ ഏഷ്യയിലെ കണ്ടുപിടുത്തം ആദ്യ ഹോമോ ഇറാക്ടസ് അല്ല എങ്കിലും അതിൻ്റെ കാലഘട്ടം വളരെ പഴക്കം എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടങ്ങളാണ് ഏഷ്യയിൽ കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നത് എന്നാൽ ഹോമോ ഇറക്ടസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കണ്ടുപിടുത്തം ആഫ്രിക്കയിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തിലാണ് അതാണ് പറഞ്ഞത് അമ്പതിൽ ആഫ്രിക്കയിലും കണ്ടെത്തുന്നു അൻപത്തി ഒന്നാകുമ്പോൾ ഇതിനെ എല്ലാം ഒറ്റ സ്പീഷ്യസിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ ടെക്സ്റ്റിനകത്ത് സൂചിപ്പിക്കുന്ന രണ്ട് സ്ഥലങ്ങൾ ആഫ്രിക്കയിലെ രണ്ട് സ്ഥലങ്ങൾ ഒന്ന് കൂബി ഫോറയും മറ്റൊന്ന് വെസ്തുർക്കാനയും വേണം ഈ രണ്ട് സ്ഥലങ്ങളെ സൂചിപ്പിക്കും ഒരുപാട് ഹോമോ ഇറക്ടസ് കണ്ടുപിടുത്തങ്ങളുണ്ട് കുബി ഫൊറയും വെസ്തുർക്കാണ് നയൻറ്റീൻ സെവൻറ്റി ഫൈവ് എ കംപ്ലീറ്റ് ക്രാനിയം വാസ് റിക്കവേഡ് ഫ്രം കൂബി ഫൊറ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അൻപതുകളിൽ പഠനം നടക്കുന്നുണ്ട് അൻപതിലാണ് കണ്ടെത്തുന്നതെങ്കിലും നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കൂബി ഫൊറ കൂബി ഫൊറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള സ്പെസിഫെൻറ്റ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചുകൾ മാത്രമാണ് ആ ചിത്രം നോക്കുക നിങ്ങൾ ഇതാണ് കുബിഫൊറയിൽ നിന്ന് കിട്ടിയ സ്പെസിഫെൻറ്റ് ഇതിനൊരു സവിശേഷതയുണ്ട് കാര്യം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നമ്മുടെ ടെക്സ്റ്റ് ടെക്സ്റ്റ്ബുക്കിൽ ഉൾപ്പെടുത്താനുള്ള കാരണം ആഫ്രിക്കയിൽ നിന്നും കണ്ടെത്തിയ ഹോമോ ഇറക്ടസ്സിൻ്റെ സ്പെസിമൻസിൽ ഏറ്റവും കാലപ്പഴക്കമുള്ളത് കൂബി ഫോറ സ്പെസിമെനാണ് ഇതിനൊരു വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൻ ഇയേഴ്സ് ഓൾഡാണ് ഒന്നേ പോയിൻറ്റ് എട്ട് ദശലക്ഷം ഇപ്പം മോഡ്ജോക്കൊർത്തോ സ്പെസിമൻ ഞാൻ പറഞ്ഞു മോഡ്ജോക്കൊർത്തോ ആഫ്രിക്കയ്ക്ക് പുറത്ത് വൺ പോയിൻ്റ് എയ്റ്റാണ് ഇത് ഹോമോ ആണ് ഹോമോ ഇറക്ടസിന് മുമ്പ് ആസ്ട്രോപിത്തക്കസ് പോലുള്ള കണ്ടുപിടുത്തങ്ങൾ എവിടെയുണ്ട് മൂന്ന് പോയിൻ്റ് അഞ്ചും നാല് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം വർഷം പഴക്കം ഉള്ള സ്പെസിമെനുകൾ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന് കിട്ടത്തി അതുകൊണ്ട് തെറ്റരുത് ഹോമോ ഇറക്ടസിൽ ഏറ്റവും കാലപ്പഴക്കമുള്ളത് വൺ പോയിൻറ്റ് എയ്റ്റ് മില്യൻ കീഴ്സ് ഓൾട്ട് എവിടെ നിന്ന് കിട്ടി കൂബി ഫോറയിൽ അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഈ ഒരു സ്പെസിമെനെ ചിലപ്പോൾ മാതൃകയായി ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തത് ഡെക്കൈറ്റ്സ് ലാറ്റർ വെർച്വലി എ കംപ്ലീറ്റ് സ്കെൽറ്റൺ ഓഫ് എ നയൻ ഇയർ ഓൾഡ് ബോയ് ഫ്രം വെസ് തുർക്കാന ഒരു ദശാബ്ദങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഒരു പൂർണമായ ഒരു സ്കെൽറ്റൺ ഒരു ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ പൂർണ്ണമായ ഒരു സ്കെൽറ്റൺ സ്കെൽറ്റൺ മീൻസ് അസ്ഥികൂടം എവിടെ നിന്ന് കിട്ടി തുർക്കാനയിൽ നിന്ന് കിട്ടി വെസ് തുർക്കാന അതായത് തുർക്കാന ലേക്ക് എന്ന് പറയും ആ തടാകത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് കിട്ടി ആ ചിത്രം നിങ്ങൾ കണ്ടുനോക്കുക െ അവർ കൊടുത്ത പേര് ആ സ്പെസിമിന് കൊടുത്ത പേര് തുർക്കാന ബോയി എന്നാണ് ഞാൻ പറഞ്ഞു ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി എന്നാണ് പറയുന്നത് ഒരു തുർക്കാന ബോയി എന്ന് വിളിച്ചത് ആ ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ അതിന് അഞ്ചടി അഞ്ച് അടി ഉയരമുണ്ടെന്ന് പറഞ്ഞു ഒൻപത് വയസ്സേ പ്രായമുള്ളൂ അപ്പോൾ നമ്മളൊക്കെ നോക്കുമ്പോൾ ഒരു മെച്ചൂറിറ്റി ഒരു സിക്സ് പോയിൻ്റ് എയ്റ്റൊക്കെ വരാം ഫുൾ മെച്ചൂർ ആകുമ്പോൾ അപ്പോൾ അപ്പോൾ തന്നെ ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ അതിന് അഞ്ചടി ഉയരമുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ക്രാനിയത്തിൻ്റെ കപ്പാസി അല്ലെങ്കിൽ തലച്ചോറിൻ്റെ കപ്പാസിറ്റിയും പറയുന്നു എത്രയാണ് പറയുന്നത് എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ക്യൂബിക് സെൻറ്റിമീറ്റർ എണ്ണൂറ്റി എൺപത് അത് ഹോമോ നമ്മൾ പറഞ്ഞ അറുന്നൂറ്റി നാൽപ്പത് എണ്ണൂറ്റി അൻപത് ഇതിന് എണ്ണൂറ്റി അൻപത് ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടായിരുന്നു പറയപ്പെടുന്നു അപ്പോൾ ഈ രണ്ട് സ്പെസിമനുകളാണ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഹോമോ ഇറക്ടസുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് നേരത്തെ കാണിച്ച ഹോമോ ഇറക്ടസ് ഡിസ്ട്രിബ്യൂഷൻ തന്നെ ആ സെയിം ഭൂപടം തന്നെ കാണിക്കുന്നു ആഫ്രിക്കയിലെ രണ്ട് സ്ഥലങ്ങൾ നോക്കുക കൂബി ഫോറയും വെസ്റ്റ് തുർക്കാനയും ഹോമോസാപ്പിയൻസിൻ്റെ പൂർവികരായിട്ട് ഏഷ്യയിലും ആഫ്രിക്കയിലും ആരെ കണക്കാക്കുന്നു ഹോമോ ഇറക്ടസിനെ കണക്കാക്കുന്നു അപ്പോൾ ഇതിൽ നോക്കിയാലറിയാം ആ ഭൂപടം ഒന്നുകൂടി നോക്കുക അപ്പോൾ അവിടെ യൂറോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടു അവിടെ ഈ ഹോമോ ഇറക്ടസുമായി ബന്ധപ്പെട്ട കണ്ടുപിടി ഇപ്പം ആഫ്രിക്കയിൽ കണ്ടതുപോലെയോ ഏഷ്യയിൽ കണ്ടതുപോലെയോ ഒരു വ്യാപകമായ ഒരു കണ്ടുപിടി ഹോമോ ഇറക്ടസുമായി ബന്ധപ്പെട്ട റിമൈൻസുകൾ എവിടെ നിന്ന് കണ്ടെത്തിയിട്ടില്ല യൂറോപ്പിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ യൂറോപ്പിലെ ആദ്യകാല ഫോസലുകൾ ഏതെല്ലാം ദ ഏർലിയസ്റ്റ് ഫോസിൽസ് ഫ്രം യൂറോപ്പ് ആർ ഓഫ് ഹോമോഹൈഡൽ ബർജിനിസിസ് ആൻഡ് ഹോമോനിയാൻഡ്രത്താലിസിസ് അപ്പോൾ യൂറോപ്പിലുള്ള ആദ്യകാല ഫോസിലുകളായി കരുതപ്പെടുന്നത് ഹോമോഹൈഡൽ ബെർജിനിസസിനെയും ഹോമോനിയാൻഡ്രത്താലിസിനെയും അപ്പോൾ ഇവിടെ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് അറിയാം ഇതിൻ്റെ ഒരു പേരുകൾ ഹോമോഹൈഡൽ ബെർജിനിസ് ആ സ്പീഷ്യസ് നൈമാണ് ഹോമോഹൈഡൽ ബെർജിനിസിസ് അപ്പോൾ ഇവിടെ സ്പീഷ്യസുകൾക്ക് പേര് കൊടുക്കുന്നതിന് ആന്ത്രോപോളജിസ്റ്റുകൾ ചില രീതികൾ സ്വീകരിക്കാറുണ്ട് ഒരു ഫോസിൽ എവിടെ നിന്നാണ് ആദ്യം ലഭിക്കുന്നത് ആദ്യമായി ലഭിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേര് ആ ഫോസിലുകൾക്ക് നൽകാറുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് സ്പീഷ്യസ് നിങ്ങൾ നോക്കുക ഹോമോ ഹൈഡൽ ബെർജിനിസ് അപ്പം ഈ ഹൈഡൽ ബെർജിനസ് എന്ന് പറഞ്ഞാൽ ആ ഫോസിൽസ് ഫോസിൽസ് ഇൻ ഹൈഡൽബർഗ് എ സിറ്റി ഇൻ ജർമ്മനി അതിന് വേറെ ഒന്നുമില്ല അപ്പം ഹൈഡൽബർഗെന്ന് പറയുന്ന ജർമ്മനിയിലെ നഗരത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ആ ഫോസല് ലഭിക്കുന്നത് അതുകൊണ്ട് അവർ അതിനെന്തെന്ന് വിളിച്ചു വേർ കാൾ ഹോമോ ഹൈഡൽ ബർജിനിസിസ് ഹോമോ ഹൈഡൽ ബെർജിനിസിസ് എന്ന് വിളിച്ചു അപ്പോൾ ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുക ഇതാണ് അതിൻ്റെ ആദ്യമായി കിട്ടിയൊരിതും മാൻഡിബിൾ എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു മാൻഡിബിൾ ഒരു കീഴ്ത്തടി ഈ ഹൈഡൽ ബെർജിനിസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ കണ്ടുപിടുത്തം തൊള്ളായിരത്തി ഏഴിലാണ് നയൻറ്റീൻ നോട്ട് സെവനിലാണ് കിട്ടുന്നത് നയൻറ്റീൻ നോട്ട് എയ്റ്റിലാണ് ആ സ്പീഷ്യസിന് എന്ത് പേര് കൊടുക്കുന്നത് ഹോമോ ഹൈഡൽ ബെർജിനിസ് എന്നുള്ള പേര് കൊടുക്കുന്നത് രണ്ടാമത്തെ സ്പീഷ്യസ് ഹോമോ നിയാൻഡ്രത്താലിനിസസ് അതും ഇതുപോലെ തന്നെയാണ് ആയിരത്തി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തുടക്കം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അതിൻ്റെ തുടക്കത്തിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ നിയാൻഡർ വാലിയിലെ കോറി വർക്കേഴ്സ് അവിടെ ഈ കോറിയിൽ നിയാൻഡ്ര വാഴി താഴ്വാടയിൽ തൊഴിൽ ചെയ്യുന്ന കോറി തൊഴിലാളികൾ അവർക്ക് എന്ത് ചെയ്യുന്നു അവിടെ ഒരു ഗുഹയിൽ നിന്ന് ഒരു ഹ്യൂമൻ ലൈക്ക് ബോൺസുകൾ ലഭിക്കുന്നു അതിൽ ക്രാനിയമുണ്ട് തലയോട്ടിയുണ്ട് അതുപോലെ തന്നെ സം ലെഗ്സ് ചില കാലുകളുടെ അവശിഷ്ട ആം ബോൺസ് കൈകളുടെ അവശിഷ്ടങ്ങളെല്ലാം ലഭിക്കുന്നു കോറി വർക്കേഴ്സിനാണ് അവരെന്ത് ചെയ്തു ഇത് നേരെടുത്ത് അവിടെ ഉള്ള ഒരു ലോക്കൽ ഹിസ്റ്റോറിയനും അതുപോലെ തന്നെ ഒരു പ്രാദേശിക ഒരു അധ്യാപകനാണ് ഒരു ഗണിത അധ്യാപകനാണ് അദ്ദേഹത്തിന് നാച്ചുറൽ ക്യൂരിയോസിറ്റി കാരണം അദ്ദേഹം തീരുന്നു ഇതിനെക്കുറിച്ച് പഠിക്കാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് കാൾ ഫുൾ റോട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊണ്ട് ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ ഇതിനെന്തോ ചില സവിശേഷതയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ജർമ്മനിയിലെ ബോൺ സർവകലാശാലയിൽ അനാറ്റമി പ്രൊഫസറായ ഹർമൻ ഷഫ്താസൻ അയച്ചു കൊടുക്കുകയാണ് ഈ സാധനം അതിനുശേഷം ഇതിനെക്കുറിച്ച് അവരൊരു തീസിസ് എല്ലാം പ്രസിദ്ധീകരിക്കും എന്നാൽ ഈ സ്പീഷ്യസിന് പേര് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് ഐറിഷ് അനാറ്റമിസ്റ്റായ വില്യം കിങ് അദ്ദേഹമാണ് എണ്ണൂറ്റി അറുപത്തിനാലിൽ ഈ സ്പീഷ്യസിനെ ഹോമോ നിയാൻട്രത്താലിൻസ് എന്നുള്ള പേര് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് കൊടുക്കാനുള്ള കാരണം കാരണം ആ സ്പീഷ്യസ് അല്ലെങ്കിൽ അതിൻ്റെ ഫോസിൽസ് എവിടെ നിന്ന് കണ്ടെത്തുന്നു ജർമ്മനിയിലെ നിയാൻഡ്ര വാലിയിൽ നിന്ന് ആദ്യമായി കണ്ടെത്തുന്നത് കൊണ്ട് വെയർ കാറ്റഗറൈസ് ലാസ് ഹോമോ നിയാൻട്രത്താലിസിസ് അങ്ങനെയാണ് അപ്പം ഈ രീതികളിൽ സ്പീഷ്യസുകൾക്ക് ആര് പേര് കൊടുക്കാറുണ്ട് ആന്ത്രോപോളജിസ്റ്റുകൾ പേര് കൊടുക്കാറുണ്ട് ഇനി ഈ രണ്ട് സ്പീഷ്യസും ബോത്ത് ദിസ് സ്പീഷ്യസ് ബിലോങ് ടു ആർക്കൈ ഹോമോസാപ്പിയൻസ് ആർക്കൈ എന്ന് പറഞ്ഞാൽ ഓൾഡെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പഴയ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷ്യസിലാണ് ഈ രണ്ട് വിഭാഗങ്ങളും ഉൾപ്പെടുന്നതെന്നാണ് ആന്ത്രോപോളജിസ്റ്റുകൾ വാദിക്കുന്നത് അതിൽ ഹോമോഹൈഡൽബർജിനിസസ് ഹാവ് എ വൈഡ് ഡിസ്ട്രൂഷൻ അതിനാണ് ഏറ്റവും കൂടുതൽ വ്യാപനം ഇറ്റ്സ് റിമൈൻസ് ഫൗണ്ട് ഇൻ യൂറോപ്പ് ഏഷ്യ ആൻഡ് ആഫ്രിക്ക അതേസമയം നിയാൻഡ്രാൽസ് ഓക്യുപ്പൈഡ്സ് യൂറോപ്പ് യൂറോപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയതെങ്കിലും ഇവിടെ നിങ്ങൾക്കൊരു ഒരു കാണാൻ കാണാം അത് ഫ്രാൻസിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പം യൂറോപ്പിൽ കണ്ടെത്തുന്നുണ്ട് വെസ്റ്റ് ഏഷ്യ പ്രത്യേകിച്ചും ഇസ്രായേലെ കിബേറ എന്ന് പറയുന്ന കേവിൽ നിന്നും അവിടെ നിന്ന് അതായത് വളരെ പ്ലാൻഡായിട്ടുള്ളൊരു ബറിയൽസിൻ്റെ ഒരു റിമൈൻസ് ആ കേവിൽ നിന്ന് കിട്ടും തിരുനാക്ഷിത്രം നിങ്ങൾക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഈ നിയാൻട്രത്താലിൻ്റെ അവശിഷ്ടം കണ്ടെത്തിയിട്ടുള്ളൂ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനും മുപ്പത്തി അയ്യായിരം വർഷത്തിനുമിടയിലാണ് നിയാൻട്രത്താലിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ യൂറോപ്പിലുള്ള ഹോമോസാപ്പിയൻസിൻ്റെ പൂർവികരായിട്ട് ഇവർ കരുതപ്പെടുന്നത് ഏതിനെയായിരിക്കാം ഹോമോഹൈഡ്രൽബെർജിനിസിനെയും നിയാൻട്രോ താൽ നിയാൻഡ്രോ താൽസിനെയും ആയിരിക്കാം അപ്പോൾ ഇത് ആണ് ഹോമോയിലെ ചില സ്പീഷ്യസുകൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഹോമോയുടെ ചില സവിശേഷതകളാണ് അതായത് ഹോമോ ഹോമോയെ നമ്മൾ ആസ്ലോപിത്തക്കസുമായി താരതമ്യം ചെയ്യും ഒന്നാമത്തെ സവിശേഷത ലാർജർ ബ്രെയിൻ ഹോമോയുടെത് തലച്ചോറ് വലുതാണ് ആസ്ലോപിത്തക്കസിൻ്റെ ക്രാനിയത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി എൺപത് എന്നേ പറഞ്ഞു നാനൂറ്റി അൻപത് വരെ വക കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ച് അപ്പം ആസ്ട്രോപിത്തക്കസിൻ്റെ ചെറിയ തലച്ചോറാണ് ഹോമോയുടേത് വലിയ തലച്ചോറാണ് ലാർജർ ബ്രെയിൻ രണ്ട് ജോസ് തമ്മിലുള്ള കമ്പാരിസൺ ആണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ ജോസ് വിത്ത് എ റെ റെഡ്യൂസ്ഡ് ഔട്ട്ബേർഡ് പൊട്ടൂഷൻ അപ്പോൾ അവിടെ നമ്മൾ ഹെവിയർ ജോസ് എന്നാണ് പറഞ്ഞത് വലിയ വലിയ താടിയലുകളും പരിമിതമായി ഉന്തി നിൽക്കുന്ന താടിയൽ മൂന്ന് അതിൻ്റെ ടീത്ത് പല്ല് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു അവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ലാർജ് ബാക്ടീത്ത് ഞാൻ കാണിച്ചത് ആസ്ലോപിത്തക്കസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹോമോയുടെ പല്ലുകൾ ചെറുതാണ് അപ്പം ആസ്ലോപിത്തക്കസിന് വലിയ പല്ലുകളാണ് ഹോമോയ്ക്ക് ചെറിയ പല്ലുകളാണ് അപ്പം ഇവിടെ ചോദിക്കുന്നത് തലച്ചോറ് എന്തുകൊണ്ട് ഹോമോയ്ക്ക് തലച്ചോറിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞിട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് മോർ ഇൻ്റലിജൻസ് ആൻഡ് എ ബെറ്റർ മെമ്മോറി കൂടുതൽ ബുദ്ധിയും അതുപോലെതന്നെ ഓർമ്മ ശക്തിയും നിലനിൽ ആയിരിക്കാം അതുമായി ബന്ധപ്പെട്ടതായിരിക്കാം ബ്രെയിൻ സയൻസിൻ്റെ വർധനവ് സൂചിപ്പിക്കുന്നത് അതേസമയം ജോസിൻ്റെയും ടീത്തിൻ്റെയും താടിയെല്ലിൻ്റെയും അതുപോലെ തന്നെ ടീത്ത് പല്ലിൻ്റെയും വ്യത്യാസമെന്ന് പറയുന്നത് ഹോമോയിൽ വന്ന ഡയറ്ററി പ്രാക്ടീസസിൽ വന്ന വ്യതിയാനമാണ് ഡയറ്ററി പ്രാക്ടീസ് മീൻസ് ആഹാര രീതിയിൽ വരുത്തിയ മാറ്റം ഇതാണ് ഹോമോയുടെ സവിശേഷതകൾ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ് മുതൽ പ്രൈമേറ്റുകളെക്കുറിച്ച് പഠിച്ചു കുറിച്ച് പഠിച്ചു ഹൊമിനഡുകൾ പഠിച്ചു ഹൊമിനഡുകളിലെ രണ്ട് പ്രധാനപ്പെട്ട ജനസുകളായ ആസ്ലോപിത്തക്കസിനെയും ഹോമോയും കുറിച്ച് പഠിച്ചു അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നൊരു കാര്യം എങ്ങനെയാണ് ആന്ത്രോപോളജിസ്റ്റുകൾ ഇവയെ എന്തായിട്ട് തരംതിരിക്കുന്നത് സ്പീഷ്യസുകളായിട്ട് തരംതിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ബോൺ സ്ട്രക്ചർ അതായത് അതിൻ്റെ സ്കൾ സൈസും അതുപോലെ തന്നെ ഡിസ്റ്റിങ് ജോസ് ഇത് ഇത്രയും നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ എങ്ങനെയാണ് ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ എങ്ങനെയാണ് ആസ്ട്രോപെത്തക്കസിൽ നിന്നും ഹോമോയിലേക്ക് എത്തുമ്പോൾ ഹോമോയുടെ തലച്ചോറ് വലുതുവരും അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ മാറ്റം ഉണ്ടാവും അപ്പം ദിസ് ക്യാരക്ടറിസ്റ്റിക്സ് ഈ സവിശേഷതകൾ ഇവോൾവ് ചെയ്യുന്നത് ഡ്യൂ ടു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രം നോക്കുക അപ്പം ആ ഡയഗ്രത്തിൽ മധ്യഭാഗത്തായി നിങ്ങൾക്ക് ടൂൾ മേക്കിംഗ് കാണാം ഉപകരണ നിർമ്മാണം അതിൻ്റെ വലത് ഭാഗത്ത് ഏറ്റവും മുകളിലായി ഹാൻഡ്സ് ഫ്രീഡ് ഫോർ യൂസിങ് ടൂൾസ് ക്യാരിയിങ് ഇൻഫെൻസ് ആൻഡ് ഒബ്ജക്ട്സ് വലത് ഭാഗത്ത് മുകളിലായി അപ്പോൾ കൈകൾ സ്വതന്ത്രമായപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ക്യാരിയിങ് ഇൻഫെൻസ് കുഞ്ഞുങ്ങളെ ക്യാരി ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ വസ്തുക്കൾ എടുക്കാൻ തുടങ്ങി തൊട്ട് താഴെയായിട്ട് അപ്രൈറ്റ് വാക്കിംഗ് കാണാം നിവർന്ന് നടക്കൽ ഇനി അതുപോലെ തന്നെ ഇടതു വശത്തെ ഏറ്റവും മുകളിലായി ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് കപ്പാസിറ്റി ഓഫ് ബ്രെയിൻ തലച്ചോറിൻ്റെ വലിപ്പത്തിലും വലിപ്പവും ശേഷിയും വർദ്ധിക്കുന്നു അതിൻ്റെ തൊട്ട് താഴെയായി വിഷ്വൽ സർവലാൻസ് ലോങ് ഡിസ്റ്റൻസ് വാക്കിംഗ് വൈൽ ഫോറേജിങ് ആൻഡ് ഹണ്ടിങ് ഇര തേടലിനും ആഹാര ശേഖരണത്തിനും വേണ്ടി ദീർഘദൂരം നടക്കുമ്പോൾ അവൻ്റെ കാഴ്ചയുടെ പരിധി വർദ്ധിക്കുന്നു മൂന്നേ പോയിൻറ്റ് ആറ് ദശലക്ഷം വർഷം ത്രീ പോയിൻറ്റ് സിക്സ് മില്യൺ ഇയേഴ്സ് ഏകോ മൂന്നേ പോയിൻറ്റ് ആറ് ദശലക്ഷം വർഷമാകുമ്പോഴാണ് ഹൊമിനഡുകളിൽ നമുക്ക് ബൈപ്പഡലിസം കാണാൻ കഴിയും ബൈപ്പഡലിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരു കാലിൽ നടത്താം അപ്പോൾ ഹൊമിനോയിഡ് പഠിച്ചപ്പം പറഞ്ഞു ഹൊമിനോയിഡുകൾ എങ്ങനെയാണ് നടക്കുന്നത് കോട്രാപെട്ട് നാല് കാലിലാണ് നടക്കുന്നത് അപ്പോൾ മൂന്നേ പോയിൻറ്റ് ആയിരപ്പഴേക്കും അവനെന്ത് ചെയ്തു ഒരു ഡെവലപ്മെൻസ് ഉണ്ടായി എന്താ ഡെവലപ്മെൻസ് ബൈപ്പടലിസം ബൈപ്പഡലിസം എന്ന് പറഞ്ഞാൽ ഇരുകാലിൽ നടത്താം അതായത് അവൻ്റെ എന്ത് സ്വതന്ത്രമായി കൈകൾ സ്വതന്ത്രമായി അപ്പോൾ ബൈപ്പഡലിസം വന്നപ്പോൾ ഏത് മതി പുറകിലുള്ള കാലും മതി ഏത് കാലം സ്വതന്ത്രമായി മുൻകാലം സ്വതന്ത്രമായി മുൻകാലം എന്ന് പറഞ്ഞാൽ ഏത് കൈ സ്വതന്ത്രമായി സ്വതന്ത്രമായ കൈ ഉപയോഗിച്ചുകൊണ്ട് ഹാൻഡ് സ്വയർ ആ കൈ അവൻ ഹാൻഡ് സ്വയർ യൂസ്ഡ് മോർ ആൻഡ് മോർ ഈ കൈ ഇങ്ങനെ അവൻ്റെ ഇത് കൂടുതൽ കൂടുതൽ ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോഴേക്കും എന്ത് സംഭവിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഡെവലപ്മെൻസ് ഉണ്ടാകുന്നു ആ ഡെവലപ്മെൻസ് മറ്റൊന്നിലേക്ക് നയിക്കുന്നു അവ കൈ ഇങ്ങനെ വെച്ചു അത് തിരിച്ചും മറ്റൊന്നിൻ്റെ ഡെവലപ്മെൻസ് നയിക്കും അപ്പം കൈ ഇങ്ങനെ അമിതമായി ഉപയോഗിച്ചപ്പോഴേക്കും എന്ത് സംഭവിച്ചു അപ്രൈറ്റ് ടു വോക്കിംഗ് ബിക്കയിം മോർ എഫിഷ്യൻസ് അവനെന്ത് ചെയ്തു നിവർന്ന് നടക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായി ഇത്രയും നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്കാനും മനസ്സിലാക്കിയാൽ മതി ഒരു ഡെവലപ്മെൻസ് ഉണ്ടാകുന്നു ആ ഡെവലപ്മെൻറ്റ്സ് മറ്റൊന്നിലേക്ക് നയിക്കുന്നു അത് തിരിച്ചും വേറൊന്നിൻ്റെ ഡെവലപ്മെൻസിലേക്ക് നയിക്കുന്നു ഇനി ആ ചാർട്ട് ഓരോന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എത്തതേ ഉള്ളൂ എന്തിൽ നിന്നാണ് ഒരു ആരോ അങ്ങോട്ട് കൊടുത്തിരിക്കുക രണ്ട് ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് അതിൽ ഏതിൽ നിന്നാണ് ഒരു ആരോ കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് പോകുന്നത് മറ്റൊന്നിൻ്റെ ഡെവലപ്മെൻസിലേക്ക് നയിക്കും ഫോർ എക്സാമ്പിൾ രണ്ടാമത് നിങ്ങൾ അപ്പറേറ്റ് വാക്കിങ് നോക്കുക അപ്പോൾ അപ്റൈറ്റ് വാക്കിംഗ് എന്തിനെല്ലാം എല്ലാം സഹായിക്കുന്നു കൈകളുടെ സ്വതന്ത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് സഹായിക്കുന്നു കുഞ്ഞുങ്ങളെടുക്കുന്നതിന് സഹായിക്കുന്നു അതുപോലെ തന്നെ വസ്തുക്കൾ എടുക്കുന്നതിന് സഹായിക്കുന്നു ടൂൾ മേക്കിങ്ങിനെ അത് സഹായി സഹായിക്കുന്നു ഇര തേടുന്നതിനും വേട്ട അതുപോലെ തന്നെ ഹണ്ടിങ് വേട്ടയാടലിൽ നിന്നും വേണ്ടി കൂടുതൽ നടക്കുമ്പോൾ അവൻ്റെ വിഷ്വൽ സർവലയൻസ് വർധിക്കുന്നതിന് സഹായിക്കുന്നു അത് അപ്റൈറ്റ് വാക്കിങ്ങിൽ നിന്ന് മറ്റുള്ള ഡെവലപ്മെൻസിലേക്ക് നയിച്ചത് തിരിച്ച് അപ്റൈറ്റ് വാക്കിങ്ങിനെയും ഇത് മൂന്നും സഹായിക്കുന്നുണ്ട് കൈകളുടെ ഉപയോഗം സഹായിക്കുന്നുണ്ട് ഹാ ടൂൾ മേക്കിംഗ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിഷ്വൽ സർവലൻസിൻ്റെ പരിധി വർദ്ധിക്കലും അതിന് കാഴ്ചയുടെ പരിധി വർദ്ധിക്കലും അതിനെ സഹായിക്കുന്നുണ്ട് തിരിച്ച് വിഷ്വൽ സർവലൻസ് വന്നാലും ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും തലച്ചോറിൻ്റെ സൈസ് വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു അപ്റൈറ്റ് വാക്കിങ്ങിനെ വിഷ്വൽ സർവലൻസ് സഹായിച്ചിട്ടുണ്ട് ടൂൾ മേക്കിങ്ങിനെ സഹായിച്ചിട്ടുണ്ട് തിരിച്ച് അതുപോലെയും ഇതിനെയും സഹായിക്കുന്നുണ്ട് ടൂൾ മേക്കിങ്ങിനെ സഹായിച്ച നാല് ഘടകങ്ങളാണ് ഈ നാല് ഘടകങ്ങൾ അതുപോലെ തന്നെ ടൂൾ മേക്കിംഗ് മൂന്ന് ഘടകങ്ങളെ മാത്രമേ സഹായിച്ചുള്ളൂ ഇതെന്ത് ചെയ്യുന്നു ഇൻ്റർ കണക്റ്റഡ് ആൻഡ് ഇൻ്റർ റിലേറ്റഡ് ഈ ചതാർ അപ്പോൾ ആധുനിക മനുഷ്യനായി മാറുന്നതിന് അവനെ സഹായിച്ചു ആ ഡെവലപ്മെൻസിനെയാണ് നമ്മൾ ടുഗദർ നോൺ ആസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഈ ഒരു ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യകാല മനുഷ്യൻ ഒരാധുനിക മനുഷ്യനായുള്ള അവൻ്റെ അന അനാറ്റമിയിലുള്ളൊരു ഡെവലപ്മെൻസാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് കൊമിനേണ്ടിൻ്റെ ഫുട് ലൈറ്റ് ലൈറ്റോളിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് കാൽപ്പാടുകൾ നടന്നതിനുള്ള തെളിവുകൾ പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു സ്പീഷ്യസിനെ പരിചയപ്പെടുത്താൻ കാണിച്ച ഹദാർ എന്ന് പറയുന്ന എത്തോപിയയിൽ നിന്ന് കണ്ടെത്തിയ കണ്ടെത്തിയൊരു സ്കെൽറ്റ് ഇതെല്ലാം ബൈപ്പടലിസത്തിൻ്റെ വ്യക്തമായ തെളിവുകളാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹോമോ എന്ന ജനസിലെ വ്യത്യസ്തമായ സ്പീഷ്യസുകളെക്കുറിച്ച് പഠിച്ചു ഹോമോയും ആസ്ട്രോപിത്തക്കസും തമ്മിലുള്ള വ്യത്യാസം നോക്കി അതുപോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇനി ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രവർത്തനം ഐഡൻറ്റിഫൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആസ്രലോപിത്തക്കസ് ആൻഡ് ഹോമോ ഹോമോയും ആസ്രോപിത്തക്കസും തമ്മിലുള്ള വ്യത്യാസം എഴുതുക രണ്ട് ഇലൂസിലേറ്റ് ദ ഡിഫറൻറ്റ് സ്പീഷ്യസ് ഓഫ് ഹോമോ ഹോമോയിലെ വ്യത്യസ്ത സ്പീഷ്യസുകളെക്കുറിച്ച് വ്യക്തമാക്കുക മൂന്നാമത്തേത് ഹൗ ഡിഡ് പോസിറ്റീവ് ഫീഡ് ബാക്ക് മെക്കാനിസം ഇല്ലിസ്ട്രേറ്റ് ദ തിയറി ഓഫ് എവല്യൂഷൻ അപ്പം തിയറി ഓഫ് എവല്യൂഷനെ എങ്ങനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വിവരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ് ഈ പാഠഭാഗത്തിലെ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം